ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വെഡ്ഡിങ് ആൽബം കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അതൊരു സന്തോഷമല്ലേ. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞു. എൻ്റെ 16-ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. ഇതാണ് എൻ്റെ ഇക്ക. അപ്പം നമുക്കിതിനകത്ത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് പേജ് മൈലാഞ്ചി നീട്ടുന്നതായിരുന്നു കേട്ടോ. ഇതൊക്കെ മറക്കാൻ പറ്റാത്തതല്ലേ. ഇതെൻ്റെ ഉമ്മയാണേ, ഇത് ഞാൻ. കണ്ടാ പറയില്ല അല്ലേ. പിന്നെ ഇതിലൊരു ഫോട്ടോ, ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത കേട്ടോ ആ ഒരു ഫോട്ടോ പോയി. ഇതേട്ടോ, ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഒരു പഴയ കല്യാണത്തിൻ്റെ ആ ഒരു ഇതില്ലേ, അത് കാണാൻ ഭയങ്കര രസമല്ലേ. ഇപ്പൊ ഇങ്ങനെ ഇല്ലാല്ലേ. ഇതേണ്ടോ, ഇതെന്റെ വാപ്പ. എൻ്റെ വാപ്പ മരിച്ചിട്ട് 7 വർഷമായി കേട്ടോ. ഞാൻ എൻ്റെ വാപ്പാനെ പോലെയല്ലേ. ഇതെന്റെ മാമ, മാമിയും മരിച്ചു കേട്ടോ. ഇത് അനീത്തിയാണേ. ഇതെന്റെ താത്ത, പെരിയമ്മൻ്റെ മകളാണേ. ഇതൊരു താത്തയാണ്, ഈ മാമാൻ്റെ മോള. ഇതെൻ്റെ പെരിയമ്മ, ഇതെൻ്റെ ചിന്നമ്മാൻ്റെ മോളാണ്. ഈ വേഗം കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ മാമാൻ്റെ മോനാണ്. ആ, ഇതെൻ്റെ വാപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ. വേം വേം കാണിച്ച. ഇതെൻ്റെ ഉമ്മ, ഇതെൻ്റെ വാപ്പ, ഇതെൻ്റെ ഉമ്മമ്മ, എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. ഇതണ്ട, ഞാൻ എൻ്റെ വാപ്പാനെ പോലെ അധികം ചിരിക്കാറേ ഇല്ല. ഇപ്പോഴാണിങ്ങനെ ചിരിക്കാനൊക്കെ പഠിച്ചത് കേട്ടോ. പണ്ട് ഞാൻ എൻ്റെ വാപ്പാനെ പോലെ അധികം ചിരിക്കില്ല, അങ്ങനെയൊക്കെയാണ്. എൻ്റെ വാപ്പ സന്തോഷം വരുമ്പോൾ അത്ര ചിരിച്ച് കാണാറുള്ളൂ കേട്ടോ. എപ്പോഴങ്ങനെ ചിരിച്ചു പോകാതിരിക്കില്ല. പക്ഷെ പറയില്ല. ഇതെൻ്റെ പെരിയമ്മ. എന്നിടയ്ക്ക് ഈ ഫോട്ടോ എടുത്ത് കാണാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ വാപ്പാനെയൊക്കെ മിസ് ചെയ്യുമ്പം ഞാൻ എടുത്ത് കാണും. എൻ്റെ വാപ്പാക്ക് ഒരുപാട് ഉള്ളിൽ സ്നേഹമുണ്ട്. പുറത്ത് കാണിക്കാനറിയില്ല, പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ വാപ്പ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് അങ്ങനെ മരിച്ചു ആള്, സുഖമില്ലാതിരിക്കുമായിരുന്നേ. ഇതാണ് എൻ്റെ ഇക്ക. ഇത് ഞങ്ങളുടെ പഴയ വീടാണ് കേട്ടോ. ഇപ്പം ഇവിടെയല്ല. വാപ്പ മരിക്കുന്നതിൻ്റെ ഒരു 5-6 വർഷം മുന്നേ ഞങ്ങൾ ടൗണിലേക്ക് മാറിയായിരുന്നു. ഇത് തെരുവെന്ന് പറയും. നമ്മൾ ഈ ബ്രാഹ്മൺസിൻ്റെ ഒരു എന്താ പറയുക, അഗ്രഹാരം എന്നൊക്കെ പറയില്ല, അതുമാതിരി ഞങ്ങൾക്കൊരു തെരുവ്, പുതുക്കോട് എന്നൊക്കെ പറയും. തെരുവ് ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമാണ് അത്. ഇത് അനിയത്തി, ഇതെൻ്റെ വാപ്പയുടെ അനിയൻ്റെ മോളാണ്. ഇതെൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ മോളാണ്. ഇതുണ്ടോ, അധികം എൻ്റെ ഫോട്ടോയിൽ ഞാൻ ചിരിക്കാറില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലെ അറിയില്ലായിരുന്നു ആ സമയത്ത്. ആൾക്കാരൊക്കെ കണ്ട് പേടിച്ചിരുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ഒന്ന് ചിരിച്ചായിരുന്നു കേട്ടോ.
ആൾക്കാരെ കാണുമ്പോൾ പേടിച്ചിട്ട് പിന്നെ ചിരി വരില്ലല്ലോ എന്തോ എന്ന് വെച്ചിട്ട് കേട്ടോ. ബാക്കിയുള്ള ഫോട്ടോയിലൊന്നും ചിരിക്കില്ല. ഇത് മറ്റേ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ചിരിച്ച ഫോട്ടോ തനിച്ച് എടുത്തതാ, വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കല്യാണത്തിന് കെട്ടാനൊക്കെ ആള് എല്ലാവരും ആൾക്കാർ വരില്ലേ, അപ്പോൾ ഒരു പേടിയാണ്. ഇത് കണ്ണമ്പറ എന്ന് പറഞ്ഞു അവിടുത്തെ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. വലിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ വേഗം തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ കട പെങ്ങളാണ്, ഇതെൻ്റെ മുത്തശ്ശിയാണ് കേട്ടോ. ഇത് കട മൂത്ത പെങ്ങൾ, ഇത് ലാസ്റ്റത്തെ പെങ്ങൾ, ഇത് രണ്ടാമത്തെ പെങ്ങൾ. കൊച്ചിക്കള്ളെ നിൽക്കണുണ്ടോ? എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആൽബം ഒന്ന് വീഡിയോ എടുത്ത് തരണം തോന്നി, അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ഇതുണ്ടോ എൻ്റെ വാപ്പാൻ ചിരിയുണ്ടോ? എൻ്റെ വാപ്പാൻ്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത് നോക്കാറില്ല, കണ്ടിന് വിഷമം. ഇതെന്റെ താഴെയുള്ള അനിയത്തിയാണ് കേട്ടോ. ഇതെന്റെ വീട്ടിലെടുത്ത ആൽബമാണ്. ഇക്കാട വീട്ടിലെടുത്ത ആൽബം ഒക്കെ നശിച്ചു കേട്ടോ. ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. അതിലൊന്നും ഫോട്ടോ ഒന്നും ഇതല്ല. എൻ്റെ ഫാമിലി, എനിക്ക് രണ്ട് ആങ്ങളാരാണ് ഉള്ളത്. എൻ്റെ മൂത്തത്, ഞാൻ മൂന്നാമത്തതാണ്. നാലാമത്താണ് ഈ അനീത്തി. എൻ്റെ മൂത്ത രണ്ട് ആങ്ങളാരും ഗൾഫിലായിരുന്നു. വാപ്പ ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു, ഒരു മാസം കൊണ്ട് കല്യാണം കഴിഞ്ഞതാണ്. വാപ്പയ്ക്ക് ഇക്കാനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അപ്പം അങ്ങനെ വേഗം കല്യാണം കഴിഞ്ഞു. ഇതിക്കാൻ്റെ മൂത്ത പെങ്ങൾ, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത് ഇതെൻ്റെ മുത്തശ്ശി. ഈ മാലയില്ലേ, എൻ്റെ വാപ്പ സ്വർണ്ണെടുക്കാൻ പോയപ്പോൾ ഈ ഒരു നെക്ലസ് ഇങ്ങനെ 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 തിളങ്ങുന്ന നെക്ലസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി പറഞ്ഞു മേടിച്ചത്. എൻ്റെ വാപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടുന്നത്. ഇതൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്, വാപ്പാൻ്റെ പെങ്ങള്, മക്കള്, വാപ്പാൻ്റെ അണ്ണൻ. അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ മാമ്മമാരിൻ്റെ വക സാരി ഇങ്ങനെ ഉണ്ട്, അതൊരു ചടങ്ങുണ്ട്. അപ്പം എൻ്റെ മാമ എനിക്ക് സാരി ഇട്ടതാണേ. കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു സമയത്തുള്ളൊരു ഓർമ്മയൊന്നും അത്ര ഇല്ല. ഈ ആൽബംസൊക്കെ എടുത്ത് കാണുമ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഇതെൻ്റെ ഇക്കാൻ്റെ ഉമ്മ, ഇതിക്കാൻ്റെ വാപ്പ, ഇതിക്കാൻ്റെ ഉമ്മ. അങ്ങനെ ആൽബം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്നല്ല, കുറേ ഉണ്ട്, കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗം വേഗം വേഗം കഴിഞ്ഞു. ഈ ഭാഗം നശിച്ചു പോയിരിക്കുവാണ്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് എൻ്റെ ഇക്കാൻ്റെ വീടത്തെ അവിടെ നിന്ന് എടുത്ത ആൽബമാണ് കേട്ടോ. ഇതൊക്കെ നശിച്ചു പോയി, ഒന്നും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഇത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. കേസറ്റുണ്ട്, അതിങ്ങനെ മെമ്മറി കാർഡാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതും ടി വിയിലിട്ട് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വെഡിങ് ആൽബം ഇത്രയേ ഉള്ളൂ.